ചോദിച്ചവരെ എന്തുണ്ട് വിശേഷം. സോ പുതിയൊരു ഡെയിലി വ്ളോഗിലേക്ക് സ്വാഗതം. സോ ഇന്ന് മോർണിംഗ് നടത്തവും കാര്യങ്ങളൊന്നും നിങ്ങളെ കണ്ടിട്ടുണ്ടാവില്ല, കാരണം ഞാൻ നടന്നിട്ടില്ല ഗൈസ്. ഞാനിപ്പോൾ എണീറ്റ് കുളിച്ച് ഫ്രഷ് ആയിട്ടിരിക്കുകയാണ്. സോ കുറച്ച് പണികൾ തീർക്കാനുണ്ട്, ആ പണികളൊക്കെ ഒന്ന് തീർക്കട്ടെ. അതിനുശേഷം ഇന്ന് എന്താണ് സർപ്രൈസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾക്കറിയില്ല, കാരണം സർപ്രൈസ് ഒന്നുമില്ലല്ലോ. സോ ഗൈസ്, നാളെ അനിയത്തിൻ്റെ പിറന്നാളാണ്. അപ്പം ഒബ്വിയസ്ലി അവൾ നമ്മുടെ വ്ളോഗും കാര്യങ്ങളൊന്നും കാണാത്തതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം നമ്മൾ എന്ത് സർപ്രൈസ് പറഞ്ഞാലും വീഡിയോയിൽ പറഞ്ഞാലും അതൊന്നും അവളെ ഏശുന്ന കാര്യമില്ല, ബിക്കോസ് അവൾ കാണുന്നില്ലല്ലോ. ഓക്കെ, അപ്പം അതിനെന്തെങ്കിലും ചെയ്യണം, സംതിങ് എന്തെങ്കിലും ചെയ്യണം. അത് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൊരു പ്ലാനിങ് ആണ്. പിന്നെ കുറച്ച് പണികളുണ്ട്, ആ പണികൾ മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ വരാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ഓക്കെ, ഇപ്പോൾ ഗൈസ് ഇപ്പോൾ വന്നിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗുഡ്സിൻ്റെ സീറ്റ് കവർ അടിക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി വന്നില്ലല്ലോ. സോ അത് അവിടെ കൊണ്ടുപോയി കൊടുത്തു. നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ പറഞ്ഞു പണിയുണ്ടെന്ന് പറഞ്ഞു. അത് കുറച്ച് നേരം ചെയ്തിട്ട് അപ്പോഴത്തേനും എൻ്റെ വണ്ടി സർവീസായി. അപ്പം നമ്മളെ ഹോണ്ട എക്സ്പ്ലൈഡ് സർവീസിന് കൊണ്ടുപോയി കൊടുക്കണം, അപ്പോഴത്തേനും ശ്രീകുട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഗൈസ് ഇന്ന് നിങ്ങൾക്കൊരു ടിസ്റ്റ് ചെയ്യാൻ കാണിച്ചു തരാം. ഒരു ഐഫോൺ, ആ ഐഫോണിൽ എൻ്റെ ഫേസ്, മീൻസ് അവൻ്റെ ഐഫോണ്, അവൻ്റെ ഫേസ് മാത്രം കൊടുത്തൊരു ഐഫോണിൽ എൻ്റെ ഫേസ് വെച്ച് കഴിഞ്ഞാലും ആ ഫോണ് അൺലോക്ക് ആവുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് ആ സംഭവം എന്ന് എനിക്കറിയില്ല. പക്ഷേ ചില സമയത്ത് ഇപ്പോൾ നമ്മൾ ആ ഫുൾ ഫേസ് ലോക്കും കളഞ്ഞിട്ട് പിന്നെ അവൻ്റെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒരു ദിവസത്തേക്കൊന്നും പ്രശ്നമില്ല, പിന്നെയും ഞാൻ ആ ഫോൺ എടുക്കുമ്പോൾ രണ്ടാമത്തെ ദിവസം ഞാൻ ആ ഫോൺ എടുക്കുമ്പോൾ ഫേസ് അൺലോക്ക് ആവുന്നുണ്ട്. സോ അങ്ങനെ ആപ്പിൾ വരാൻ പാടില്ലാത്തല്ലേ. അപ്പം ഇന്ന് ജസ്റ്റ് അതൊന്ന് പോയി കടയിൽ ഫേസ് അങ്ങനെ വണ്ടിയൊക്കെ സർവീസിന് കൊടുത്ത് ഞങ്ങൾ ഐഫോണിൻ്റെ പ്രശ്നം തീർക്കാൻ വേണ്ടി പോവാണ്. അതിൻ്റെ ഇടയിൽ അവൻ്റെ ഐഫോൺ പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇന്ന് പോകുന്ന കടയിൽ ആ ഐഫോൺ, പൊട്ടിയ ഐഫോണ് ഇന്ന് സ്പെഷ്യൽ ഓഫറിൽ അതിൻ്റെ ഡിസ്പ്ലേ അല്ല സ്ക്രീൻ കാർഡ് മാറ്റിത്തരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ പോയിട്ടോ, അവിടേക്കുള്ള യാത്രയാണ് നിങ്ങൾ കാണുന്നത്. ഇത് കണ്ടില്ലേ, ഇപ്പം അൺലോക്കായി. അത് കാണിച്ച എൻ്റെ മുഖം കാണിച്ചപ്പോഴേക്കും അൺലോക്കായി. അപ്പം നമ്മളിപ്പോൾ കൽപ്പറ്റ വന്നതാണ്, വണ്ടി അവിടെ കൊടുത്തിട്ടുണ്ട്, ഞാൻ ശ്രീകുട്ടനെ കൂട്ടി വന്ന്. സോ ഐഫോണിൻ്റെ ബാക്ക് കവർ മാറ്റി. ഈ കവറിന് എത്ര പറഞ്ഞേ? 320. ഇതിൻ്റെ ഫ്രണ്ട് ഇത് മാറ്റി, സ്ക്രീൻ കാർഡ് ഇത് ഇന്നലെ പൊട്ടിയിട്ട് ഞാൻ സ്ക്രീൻ കാർഡ് മാറ്റി. അപ്പോൾ പിന്നെ വേറൊരു ഇതുണ്ട്, ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞങ്ങളെ രണ്ടുപേരും ഫേസ് എടുക്കുന്നില്ലേ, അത് ഞങ്ങളെ രണ്ടുപേരെയും മാത്രം ഇഷ്യൂ അല്ലാതാണ് പറഞ്ഞത് അല്ലേ? എന്താ പറഞ്ഞേ? ഓക്കെ, ആ അതായത് സിമിലാരിറ്റി ഉള്ളേ. പക്ഷെ ഞങ്ങൾക്ക് ആദ്യം ഇതേ ഇതുണ്ടായതുകൊണ്ടാണ്. ഏതായിരുന്നു വിവോയില്? വിവോയിലും സെയിം എടുത്തുണ്ട്, അതും കൊണ്ട് പിന്നെ പ്രശ്നമല്ല. അപ്പം ഞങ്ങൾ ഇനി പോയി ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി കാണാം. ആദ്യം പോയി ഒരു സമൂസയും ഒരു ലൈമും കുടിച്ചു. ഓക്കെ, അതിനുശേഷം ഒരു അവിൽ മിൽക്ക് കുടിച്ചു, പിന്നെ ഒരു ലൈം സോഡ കുടിച്ചു. അതിനുശേഷം പിന്നെ ഫുഡ് കഴിക്കാൻ കയറി. ഫുഡ് കഴിക്കാൻ കയറി ആദ്യം എന്തൊക്കെയോ പച്ചക്കറി കൊണ്ടുതന്നു, ഞങ്ങൾ നല്ല വിശപ്പായതുകൊണ്ട് അത് കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. മെട്ടി 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 അല്ല വെട്ടി 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 വിഴുങ്ങി ഗൈസ്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും സമയമായി. സർവീസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, സർവീസ് കഴിഞ്ഞ് നമ്മുടെ വണ്ടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, അതെടുത്തു. ഗൈസ് വണ്ടിയൊക്കെ സർവീസ് ചെയ്തിട്ട് വീട്ടിലെത്തി. അപ്പോൾ വീട്ടിലെത്തി, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഐഫോണിൻ്റെ കാര്യമല്ലേ, ഐഫോണിൻ്റെ കാര്യം സർവീസ് സെൻ്ററിൽ നിന്ന് അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവലുണ്ടെന്ന്, എവിടെയെങ്കിലും സിമിലാരിറ്റി ഉള്ളതുകൊണ്ട് അങ്ങനെ ഉണ്ടാവലുണ്ടെന്ന്. ഓക്കെ, അപ്പം ഓക്കെ, അപ്പോൾ നമുക്കിത് വരയ്ക്കാം. ഗൈസ് അങ്ങനെ നമ്മൾ അനിയത്തിക്ക് പിറന്നാൾ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്, ഒരു ഷൂ ആണ് വാങ്ങിയത്. ഷൂ നാളെ കാണിച്ചുതരാം ഗൈസ്, ഷൂ നാളെ കാണിച്ചുതരാം. അപ്പം അത് വാങ്ങിയിട്ട് ഇനി നമുക്ക് ഒരു കട വരെ പോകാണ്ട്. ഓക്കെ, സർപ്രൈസ് ഗൈസ്, നാളത്തെ ബർത്ത്ഡേക്കാരി ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ കടയിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഓ ഓ, February 14 വാലന്റൈൻസ് ഡേക്ക് ജനിച്ച വാലന്റൈൻ അനഘ. നോക്കട്ടെ വാലന്റൈൻ അനഘ, സോ ഗൈസ് അങ്ങനെ കടലെത്തി. ഇന്ന് ഫുൾ ഓട്ടത്തിലായിരുന്നു, ഫുൾ ഓട്ടോടോട്ടം. അങ്ങനെ കടലെത്തി, ഇനിയിപ്പം കുറച്ച് നേരം കഴിഞ്ഞിട്ട് കട കൂട്ടി നമുക്ക് പോവാം ഗൈസ്. എന്താ ഗൈസ് ഹാപ്പി വരുന്നുണ്ട് ഗൈസ്. ഗൈസ് എൻ്റെ ആദ്യകാല സബ്സ്ക്രൈബർ ഗൈസ്. എന്താണ് സബ്സ്ക്രൈബർന്ന് പറയാനുള്ളത്? പറയടാ, എന്താ എന്താ നിനക്ക് പറയാനുള്ളത് ഗൈസ്? കടയിൽ എന്ത് സാധനം ആദ്യം വന്നാലും അതിൻ്റെ ലാഭം, അത് പെങ്ങക്കാന്ന് പറയുന്നതല്ലേ, ഇത് ലാഭം കൂടി കിട്ടില്ല. അതാ
കാറ്റ് പൊട്ടിച്ചിട്ടുണ്ട്. എന്താ ഗിഫ്റ്റ് ആവട്ടെ ഇന്നോട്ടെ കഴിച്ചു നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടല്ലേ. ഇതെന്താ പറയുന്നത്? ആ കറക്റ്റാ, വെച്ചോ നീ വേണ്ടടാ കഴിച്ചു കഴിച്ചാന്നോ കഴിച്ചു കേട്ടോ. പുതിയ ബിങ്കോന്റെ ഏതോ സാധനം വന്നിട്ടുണ്ട്. ഡയറി മിൽക്ക് മേടിക്കാൻ വന്ന.